നമസ്കാരം. ഇന്ന് നമുക്ക് വെൽത്ത് ക്രിയേഷൻ്റെ മറ്റൊരു ഐഡിയയുമായിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ പേ യുവർ സെൽഫ് ഫസ്റ്റ്, ഇതാണ് ഒട്ടുമിക്ക വെൽത്ത് ക്രിയേറ്റേഴ്സും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു സൂത്രവാക്യം. പറഞ്ഞാൽ ഇൻകം വരുന്നതനുസരിച്ച് ഒരു സെർട്ടൻ പെർസെൻറ്റേജ് അവർക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക, അവരവരുടെ വെൽത്ത് ക്രിയേഷന് വേണ്ടി മാറ്റി വയ്ക്കുക എന്നാണ് ഫസ്റ്റായിട്ട് ഒരു അല്ലെങ്കിൽ കോമൺ ആയിട്ട് എല്ലാവരും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൂത്രം പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ സാലറിഡ് എംപ്ലോയി ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഇൻകം ഉള്ള ആളാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ഇയർലി നമുക്കൊരു സെർട്ടൻ ഇൻകം വരും, അതിൻ്റെ ഒരു 10% എങ്കിലും നമുക്ക് നമ്മുടെ വെൽത്ത് ക്രിയേഷൻ ജേണിക്ക് വേണ്ടി മാറ്റി വയ്ക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെൽത്ത് ക്രിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാം? ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ 20 to 22 വരെ ആകുമ്പോൾ ഒട്ടുമിക്ക ആളുകളുടെയും കരിയർ സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് സാധാരണ ഒരു നാട്ടു നടപ്പ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു 22-ാമത്തെ വയസ്സിൽ ഒരു 20,000 ഇൻകം ഉണ്ടെന്ന് വിചാരിക്കുക. അത് എല്ലാ ഒരു വർഷവും ഒരു 10% വെച്ച് ഇൻക്രീസും കിട്ടുന്നുണ്ടെന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇൻക്രീസ് കിട്ടുന്നതനുസരിച്ചിട്ട് ഈ 10% സ്റ്റിക്ക് ഓൺ ചെയ്യണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഫസ്റ്റ് വർഷം ഒരു 240,000 ഇൻകം വരും, അതിൻ്റെ 10% 24,000 ഇൻവെസ്റ്റ് ചെയ്യുക. ആ ഇൻവെസ്റ്റ് ചെയ്യണത് ഒരു ലോങ് ടൈം എന്നുള്ള രീതിയിൽ ആണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതേമാതിരി അടുത്ത വർഷം ഈ 240,000 എന്നുള്ളത് അതൊരു 10% ഇൻക്രീസ് ചെയ്ത് 264,000 അതിൻ്റെയും 10% എടുത്തിട്ട് അടുത്ത ഇതിലേക്കായിട്ട് നിക്ഷേപിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ തന്നെ നിക്ഷേപിച്ചുകൊണ്ടിരുന്നാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു 12% വെച്ച് ഒരു റിട്ടേൺ കിട്ടിയെന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ ആൾക്ക് ഒരു 50-ാമത്തെ വയസ്സാകുമ്പോൾ ഒരു 1.4 crore ആയിട്ട് ആ വെൽത്ത് മാറിയിട്ടുണ്ടാവും. ഇനി അത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊരു ഒരു 60-ാമത്തെ വയസ്സാകുമ്പോൾ ഒരു 5.6 crore. ഇതെല്ലാം ഒരു അപ്രോക്സിമേറ്റ് ഫിഗറാണ്. അപ്പോൾ 550,000 മുകളെ സമ്പാദിക്കാൻ വേണ്ടി ഈ ഒരു 12% ഗ്രോത്ത് മാത്രം കിട്ടിയാൽ മതി. ഇൻ കേസ് ഇതിനൊരു 15% വെച്ച് നമുക്ക് റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് 50 വയസ്സാകുമ്പോഴേക്കും ഒരു 2.6 crore ആക്കാനും, അതേമാതിരി 60-ാമത്തെ വയസ്സാകുമ്പോഴേക്കും 10 crore മുകളിൽ ഒരു നെറ്റ്വർത്ത് ഉണ്ടായ ഒരു വ്യക്തിയായിട്ട് നമുക്ക് മാറാനും പറ്റും. ഇത് ഇയർലി മാറ്റി വയ്ക്കുന്നതിനെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി മന്ത്ലി ആണെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ഗ്രോത്ത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റുമായിരുന്നു. ഇതിൽ തമ്പ് റൂൾ എത്രയേ ഉള്ളൂ, നമുക്ക് വരുന്ന ഇൻകം എത്രയാണെയോ അതിൻ്റെ 10% നമ്മുടെ വെൽത്ത് ക്രിയേഷൻ ജേണിക്ക് വേണ്ടി മാറ്റി വയ്ക്കുക. എന്നിട്ട് അതിൽ നിന്ന് ആ കാശെടുത്ത് രണ്ടാമത് വേറെ എക്സ്പെൻസിന് വേണ്ടി ഉപയോഗിക്കാതെ, ഇൻ കേസ് ഇതിൽ നിന്ന് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കുകയാണെങ്കിൽ അതൊരു ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കണം. ഇയർ ഓൺ ഇയർ നമുക്ക് എങ്ങനെയൊരു 12% അല്ലെങ്കിൽ 15% ഗ്രോത്ത് ഉണ്ടാക്കാൻ നമുക്ക് പറ്റണം. ഇതിനേക്കാളും കൂടുതൽ ഉണ്ടാക്കാനും പറ്റും, പക്ഷേ ഇതൊരു ആവറേജ് ആയിട്ട് നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റിയാൽ തന്നെ ഈ പറഞ്ഞ ഒരു രീതിയിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരു 5 crore or 10 crore ഉണ്ടാക്കാനായിട്ട് അത്രയധികം വിഷമം ഇല്ലാത്ത ഒരു കാര്യമാണ്. ഇനി നിങ്ങളിൽ ആരെങ്കിലും ഇതേമാതിരി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ അതേമാതിരി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അതേമാതിരി എന്തെങ്കിലും ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. അടുത്ത എപ്പിസോഡിൽ വെൽത്ത് ക്രിയേഷൻ്റെ മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണും വരെ. ബൈ. താങ്ക് യു സോ മച്ച്.